അപ്പൊ ഈ സാഹചര്യത്തിൽ ബി ജെ പിയെ തോൽപ്പിക്കണമെങ്കിൽ ഞങ്ങൾ വീണ്ടും ഉറപ്പായിട്ട് ആവർത്തിക്കുകയാണ്, ഓരോ സംസ്ഥാനത്തെ ഓരോ യൂണിറ്റ് ആയിട്ട് എടുക്കണം. എന്നിട്ട് ആ സംസ്ഥാനത്ത് ബി ജെ പി വിരുദ്ധ വോട്ട് ഒരു വോട്ട് പോലും ചിഹ്ന ഭിന്നമാവാതെ എങ്ങനെ ബി ജെ പിയെ തോൽപ്പിക്കാൻ ഓരോ മണ്ഡലത്തിലും ഏതേത് പാർട്ടി എന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് അങ്ങനെയുള്ള ഒരു സംവിധാനത്തിന് ഈ ഇന്ത്യ അതിന്റെ ഭാഗമായിട്ടുള്ള ഈ സംവിധാനം രൂപപ്പെട്ട് നിൽക്കുന്നില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട, ഇന്ത്യയിൽ വരാൻ പോകുന്നത് ഭാവി അപകടകരമായ ഒരു സാഹചര്യമാണ് എന്ന് നന്നായിട്ട് വിലയിരുത്തിയ പാർട്ടിയാണ് സി പി ഐ എം. ഇങ്ങനെയുള്ള മുന്നണിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സംവിധാനത്തെ പറ്റി ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓരോ സംസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികളും ദേശീയ പാർട്ടികളും കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാം ചേർന്നുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ ഒരു വിശാല കാഴ്ചപ്പാട് മുന്നോട്ടേക്ക് വെക്കാൻ തയ്യാറാവണം. ഞങ്ങൾക്ക് തന്നെ സീറ്റ് ലഭിക്കും, ഞായിക്കാ വേറെ കൊടുക്കുക എന്ന് ചർച്ച നടത്തുന്ന രീതിയാണ് കോൺഗ്രസ് ഇപ്പോൾ കൈകാര്യം ചെയ്തത്. അവർ തന്നെ പിടരപണക്കത്തിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റ് കൊടുക്കാനില്ലാത്തതുകൊണ്ട് പരസ്പരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണിപ്പോൾ ഇന്ത്യ കാണുന്നത്. ഇനി ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഈ ഇന്ത്യയിൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പ്രശ്നം കൈകാര്യം ചെയ്താൽ വലിയ അപകടത്തിലേക്കാണ് ഇന്ത്യ നീങ്ങുക എന്നതായത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് വിശാല കാഴ്ചപ്പാടോടെ, രാഷ്ട്രീയമായ നിലപാടോടെ, മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള അതിവിപുലമായ ആശയ പ്രചരണത്തിലൂടെ നമുക്ക് ഇന്ത്യയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതേ അനുഭവമായിരിക്കും വരാൻ പോകുന്നത് എന്ന് നമ്മളെല്ലാം പഠിക്കുന്നതെന്നായിരിക്കും. കോൺഗ്രസിന് മാത്രം പഠിക്കണമെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല.